എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ട് സൈക്കിൾ വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. അപ്പൊ ഇയാളെ ഇന്നത്തെ നമ്മളെ വീഡിയോ വെള്ളാങ്കാട്ടൊക്കെ ഒന്ന് പോകേണ്ടി വന്നേ. അപ്പൊ അവിടുന്ന് താത്ത കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുക്കണ്, അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിക്കണത്. അപ്പൊ അൽഹംദുലില്ല മക്കളെ, മഴ പെയ്തുക്കണ്. ഈ ജാതി വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു റമദാ മാസത്തിൽ ഇങ്ങനത്തെ ഒരു മഴ ഹൈറന്നെയാണ്. നല്ല മഴ പെയ്തപ്പോ ഇടി പൊട്ടി അങ്ങോട്ട് പെയ്തുക്കണ്. അപ്പൊ പുതിയാപ്പിളക്കാക്കേ നൂൽപുട്ടും ഉണ്ടാക്കി വെച്ചിക്കണ്, കോഴിച്ചാറും ഉണ്ട്, തരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിക്കണ്, അതൊക്കെ മതിയല്ലോ. നമ്മളും കുട്ടികളും പോകുകയാണ്, മൂപ്പര് പിന്നെ പോന്നിട്ടില്ല. പിന്നെ ആളെ നമ്മളെ സ്വന്തം പെരീക്കൊന്നല്ല ഇപ്പൊ പോകുന്നത്, മൂത്താപ്പാന്റെ പെരീക്കാണ്. അവിടക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ദിക്കറാണ്, അങ്ങനെ പോകുകയാണ്. അവിടുന്ന് പിന്നെ ആങ്ങളകാക്കുവിന്റെ പെരീക്കാണ് പോകണം. എട്ടീസം മുന്നേ വരെ നമ്മളെ നാട്ടിൽ എത്താനാകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ അങ്ങോട്ട് കാണുമ്പോൾ നിങ്ങളോട് പറയാം, കൽബിങ്ങനെ പിടക്കുക എന്നൊക്കെ പറയില്ലേ, ഒരുയാതെ എന്താ പറയുക, പറഞ്ഞറിയിച്ചാൽ കജ്ജൂര ഉള്ളിലൊരു പിടക്കൽ ഇങ്ങനെ വരും. പിന്നെ ഇപ്പം ഇനിയിപ്പോൾ കുറേ ആലോചിച്ചിട്ട് ഇടങ്ങാറായിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ മൂത്താപ്പാൻ്റെ അവിടെ ചെന്നുകാണ്ട് ദിക്കറ് കഴിഞ്ഞ് നോമ്പ് തുറന്നുകാണ്ട് വേഗം നമ്മൾ ആങ്ങളകാക്കുവിൻ്റെ പെരീക്ക് പോകുന്ന നിൽക്കുകയാണ്. തോനേരം അവിടെ നിൽക്കാൻ കൊണ്ട് കൊച്ചണില്ല, ഓരോ ഓർമ്മകളും വരും. അപ്പോൾ വല്ലാതെ നിന്നാൽ ഇടങ്ങാറ് അകോപിച്ചിട്ട് വേഗം പോകുന്ന നിൽക്കുകയാണ്. ആങ്ങളകാക്കും നാത്തും താത്തും ഇമ്മിയും എല്ലാവരും പോകുന്ന നിൽക്കുകയാണ്. തോനേരം അവിടെ നിൽക്കാൻ ആർക്കും കൊച്ചണില്ല. എന്തായാലും ഇവിടെ നോക്കുമ്പോൾ പിന്നെ ഒരു സമാധാനമൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. കുട്ടികളെ കളിയും ചെറിയാവുമ്പോൾ നമ്മളൊക്കെ മറക്കുമല്ലോ, എത്ര ഇടങ്ങേറുണ്ടെങ്കിലും മറവീന്ന് പറഞ്ഞ സാധനം ഉണ്ടാകൊണ്ടാണല്ലോ ജീവിച്ചാൽ കജ്ജണത്. താലുവാ പള്ളിക്ക് പോയാൽ അടങ്ങി നിൽക്കണം. സനൂപേ അമ്മയ്ക്ക് സാധനപ്പൂ വാങ്ങാൻ പറഞ്ഞോണ്ട് ഇപ്പാനോട് കേട്ടോ. എന്താ തറാബ് കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരും അമ്മയ്ക്ക് തറാബ്. തൊപ്പില്ലേ സാനുവോ, എന്റെ കുട്ടിക്ക് ഒരു തൊപ്പി എടുത്താടാ. സാലുവോ തോനെ സംസാരം പാടില്ല കേട്ടോ. അപ്പണ്ണിയാളെ ആങ്ങളകാക്കു തറാവ് നിസ്കരിച്ചാൻ പോയപ്പോ പിന്നാലെ കുട്ടികളും കൂടിയിരിക്കുകയാണ്. ഓലും പോയി നിസ്കരിച്ച് വരട്ടെ. നാത്തും താത്ത നമ്മളെ കണ്ടൊക്കെ പെരച്ചക്കില്ല അരി അങ്ങോട്ട് തീമിട്ടിക്കണ്, അന്നമാതിരി കഷ്ണമീൻ പൊരിച്ചാലെ പരിപാടിയാണ്. മിലിയോ മിലിയോ പത്തുവാ ഡി അന്റെ റൂമ് ഇതാ. ഏതാ അമ്മൻ്റെ കുട്ടിന്റെ റൂമ് മിലുസേ? ഔ ചാടി അതോ മിലുവാ കുറുമ്പത്തിയെ ജിയ ജിയ അന്റെ റൂമ് ഏതാ? മക്കളെ ലൈലാത്താന്റെ സനുവാണാ വരുന്നത്. തറാവി കഴിഞ്ഞ് വരികയാണ്. സാലു ഉണ്ട്, കജ്ജില് സവനപ്പും ഉണ്ട്. കൊണ്ട അമ്മയ്ക്ക് അടിക്കാം. ഒരു കുപ്പിയുണ്ട്, 10,000 ആൾക്കാരുണ്ട്. മന്തിരിച്ചൂതി എല്ലാവർക്കും തരാ. സനുവേ എന്തായി എന്റെ ലൈലാത്താന്റെ സനു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിന്റെ അവസ്ഥ എന്താ? സക്രബൈസ് ആയി. ടൈം എത്രയായി? 1940. ഇനി പെരുന്നാലായിരം തേഞ്ഞാ മതിലെന്നെ. അമ്മാന്റെ ആൾക്കാരെല്ലാരും സപ്പോർട്ട് ചെയ്യാനോ കേട്ടില്ലെന്നെയാളെ. ഇഞ്ച ഉണ്ടാക്കാണ്ട എന്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരി. കണ്ണ് കാര്യം പറയുമ്പോ ഉണ്ടാക്കാണ്ടേക്കാര ആ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്താ ടിക്കോളി ഓന്റെ വീഡിയോ ഒന്ന് കണ്ടു കാണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കി. പിന്നെന്താ ഉണ്ടാക്കണ്ട എനിക്ക് പറയാല്.
എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടിട്ട് സൈക്കിൾ വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ മക്കളെ, നമ്മളെ സനു പറയണ കേട്ടില്ല നിങ്ങള്? 7 മാസമായി ഓൻ ചാനൽ തുടങ്ങിയിട്ട്. ഓൻ എന്നുമില്ല പരാതിയാ. നിങ്ങളെഞ്ച അമ്മായി ആയിട്ട് നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല. നിങ്ങൾ എത്രങ്ങാനും ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുക്കണ്. ഒരിക്കൽ തന്നെ അമ്മായി നിങ്ങൾക്ക് എഞ്ചോ ഒന്ന് പറഞ്ഞുകൂടെ അയച്ച സൈക്കിൾ വാങ്ങാനാണ് അതിമൊന്ന് പൈസ കിട്ടിയിട്ട്. ഓൻ അങ്ങനെ ഒരാഗ്രഹമാണ്. ഞാനായിട്ട് വീഡിയോ ചെയ്തിണ്ടാക്കും, എന്നിട്ട് ഞാൻ സൈക്കിൾ വാങ്ങും. 11 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അങ്ങനൊക്കെ ഒരാഗ്രഹങ്ങളും പറച്ചിലൊക്കെയാണ്. ഞാനത് കാര്യമാക്കലൊന്നുമില്ല. അപ്പൊ ഒരു കൊല്ലാഗ്നീൻ്റെ അടുത്ത് 4000 മണിക്കൂർ തയങ്ങില്ലെങ്കിൽ പിന്നെ ആയ മണിക്കൂർ ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ. അപ്പൊ മോന് വല്ലാത്തൊരടങ്ങേറ്. അപ്പൊ എന്തായാലും മോൻ്റെ ചാനലിന്റെ ലിങ്ക് നമ്മളവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചോളി. താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളി. എന്നാൽ പിന്നെ ഓൻ എപ്പോഴേലും ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അത് രസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ഒഴിവുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഓന് 4000 മണിക്കൂർ ആയിക്കോളും. അപ്പം മക്കളെ, നമ്മളെ മോന് പച്ച കുപ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കുകയാണ്. ഇനി ഓന് പറയാലോ, ഓനോ പറഞ്ഞോളൂ. പറഞ്ഞോളും മനുവോ, പറയാം. ആ അങ്ങനെ അതിന് പുതിയാപ്ലക്കാക്ക അയക്കൂലല്ലോ മനെ. അമ്മായിക്ക് പുതിയാപ്ലക്കാക്കാൻ ഞാൻ വിളിച്ചു വന്നോണ്ട്. അപ്പൊ നിങ്ങളെ ഹിന്ദി കാക്കുണ്ടി ലൈലാത്താണ്ട് സനു എന്ന യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സനു എന്നൊരു സക്രബ് ചെയ്യാ. ആയിക്കോട്ടെ. ഓ സാലു മോലിയാരെ, തൊപ്പി വരാനായിട്ടില്ലേ? വികൃതി കെട്ടാനായോ? പിന്നെന്താ എനിക്ക് പറയാല്, മനു അമ്മയെ പറ്റി എന്താ എനിക്ക് പറയാല്? അതിന് പുതിയാപ്പിളക്കാക്കൂലേ. അല്ല ഇവിടെ കടക്കല് കഴിഞ്ഞു. പിന്നെ നിർത്തൂലോ, നല്ലോണി നിർത്തൂല. കണ്ടോ, നീ നിർത്തൂല. അപ്പൊ മക്കളെ, നേരം പോലത്തെ കിട്ടിയിക്കണ്. ഇനി അയനിക്കോട്ടക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ അണ്ണിയാളെ, പേരച്ചൊക്കെ നീച്ചപ്പോ ഒന്നും നമ്മള് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. തത്താതെ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കണേ എഴുതിയിട്ടാണ്. അല്ല, ഒന്നുമല്ല. ഒന്നേറെ ഇവിടെ വന്നാൽ കൂട്ടവും വർത്താനം പറയാനേക്കാരേറെ ഇഷ്ടം. വീഡിയോ എടുക്കാനുള്ള ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. പിന്നെ കുട്ടികളെ കളിയും ചെറിയും കാണുമ്പോ അതങ്ങോട്ട് എടുക്കും ചേച്ചും. മനുവോ, അമ്മയുടെ കുട്ടിക്ക് നോമ്പില്ലേ? ഇല്ല. അച്ഛീ, എത്ര നോറ്റോ? ഒന്നുപോലെ നോറ്റില്ല. അന്തസ്സിൽ ഇങ്ങനെ പറയാം, ഒന്നുപോലെ നോറ്റിട്ടില്ല. കണ്ണുക്ക് വെയിലടിച്ചിട്ട് അങ്ങനെ കുടിച്ചത്. നിങ്ങള് പോകണം ഞമ്മക്ക്. ചൈന കുട്ടിയാണ്, ചൈന കുട്ടി. നീ പത്തുവാ മിലുസേ. അപ്പൊ ഇയാളെ, നേരം പോലത്തെ കുറച്ചേരം ഇങ്ങനെ കൂട്ടവും വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളെ കളിയും ചെറിയൊക്കെ കണ്ട് താത്ത പോവുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ചിന്ത വരിക. നേരെ മറിച്ച് കുട്ടികളെ വിക്രസ് കാണുമ്പോൾ നേരം പോണത് നമുക്കറിയില്ല. നമ്മൾ എത്ര അടങ്ങേറായി ഇരിക്കുകയാണെങ്കിലും അറിയാതെ ചെറിയ വരുമല്ലോ കുട്ടികളെ കളി കാണുമ്പോ. എന്തുവാനാ? എനിക്ക് ഇപ്പൊ തന്നെ ശ്വാസം മുട്ട്. പറയണ്ട, സത്യം. അനുവോ, അമ്മായിന്റെ പാത്രം ഉണ്ട്, അത് ഉമ്മമ്മ എടുത്ത് തരും, തരാൻ പറയട്ടോ. മണ്ടണ്ട മണ്ടിയ പുകുള്ളൂ, നടന്നാൽ പോയിക്കോ. സനുബേ, ലീലാതാന്റെ സനു. അപ്പൊ ഇയാളെ, ഇന്നത്തെ ദിവസം അയനിക്കോട്ടക്ക് പോന്നപ്പോ സനു ഒപ്പം കൂടിയിക്കണ്. ഓൻ കൊറേ ആയി അമ്മായിന്റെ പെരേക്ക് പോരുകയാണ്. അപ്പൊ അന്നൊക്കെ പെരപ്പണി കൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ നിർബന്ധിച്ചിട്ടില്ലേനും. അപ്പൊ ഇന്നത്തെ ദിവസം കൊണ്ടുവന്നിക്കുകയാണ്. ഏതായാലും സ്കൂളും മദ്രസ്സും ഒന്നും ഇല്ലല്ലോ. പിന്നെ ഓന് പ്രത്യേകിച്ച് പറയാല്ലത് ഓൻ്റെ ചാനലിൻ്റെ കൂട്ടാണ്. 1000 സബ്സ്ക്രൈബൊക്കെ തേഞ്ഞിക്കണ്, അതൊക്കെ അത്യാവശ്യം ആയിക്കണു. 4000 മണിക്കൂറുണ്ടായി കിട്ടിയവരായിരിക്കായല്ലോ. എന്നാ പിന്നെ എപ്പോഴേലും ഒരു വീഡിയോ ഇട്ട് കൊടുത്താലും അതവിടെ ആയി കിട്ടും. ഇത് പങ്ങിട്ടും ഇങ്ങോട്ടും അല്ലാത്ത അവസ്ഥയിൽ 7 മാസമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ വീഡിയോ ഏതെങ്കിലും ഒന്ന് നമ്മളെല്ലാവരും ഒരു 5 മിനിറ്റ് ഇരുന്ന് കണ്ടാൽ തന്നെ ഓന് 4000 മണിക്കൂർ തികയി. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബോക്സ് യൂട്യൂബ് കാക്കു ഓഫ് ആക്കുവോ ആവുക കുട്ടികളെ വല്ലാതെ കാണിച്ചതുകൊണ്ട്. ഇനിയിപ്പോൾ അഥവാ കമൻറ്റ് ബോക്സ് യൂട്യൂബ് ഓഫ് ആക്കുകയാണെങ്കിൽ ലൈലാത്താൻ്റെ സനു എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ. ഒഴിവുണ്ടെങ്കിൽ മാത്രം മതി.
പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലും ഇടുക. അപ്പം എന്തായാലും 4000 മണിക്കൂർ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ വെള്ളാങ്കാട്ട് നിന്ന് പാണ്ടിക്കാട്ടിൽ ഏറ്റവും ഓട്ടോറിക്ഷക്ക് പോകുന്ന നിൽക്കുകയാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കണ്ടാണ് പോരുന്നത്. ഇന്നിപ്പോൾ സാധനമൊക്കെ കൂടെ ഇല്ലാതല്ലേ, ഓന് നോമ്പും ഉണ്ട്. അപ്പോൾ ചെറിയൊരു നോമ്പുറപ്പിച്ചിലൊക്കെ ഓനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചണം കരുതി പോരുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് മാത്രമൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ എന്നും വെച്ചുണ്ടാക്കലും വേറെല്ലതും എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ ഓരോ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോ രസമാണല്ലോ. ഇടയ്ക്കൊക്കെ ഒരു മാറ്റി പിടിച്ചതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും അതിന് കുറ്റം കണ്ടുപിടിച്ചണവരും ഉണ്ടാകും. അത് താത്ത വല്ലാതെ കാര്യമാക്കലില്ല. ദത്തണ്ണയാളെ തല കത്തുമ്പോൾ മല കത്തുന്നു എന്ന മാതിരിയാണ്. ഓരോ മനസ്സടങ്ങ് റേറ്റുമാണ് ജീവിച്ചത്. ഉള്ളിലും ഇങ്ങോട്ട് ഒതുക്കുക, പുറത്തേക്ക് കളിച്ചിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ ദുനിയാവിൽ വാക്കിയുള്ളവർക്ക് ജീവിച്ചണ്ടേ. അതൊക്കെ ഇപ്പോൾ പറയാൻ നിൽക്കുകയാണ് ഈ പൊന്നാര മക്കളെ നേരം പൊൾക്കോളം ഇരുന്ന് പറഞ്ഞാലും തീരൂല. പിന്നെ മനുഷ്യനാവുമ്പോൾ സുഖവും ദുഃഖവും സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതിനൊരു തെളിവ് വരും. ഏത് കലക്ക് വെള്ളം ഒന്ന് തെളിയെന്ന് പറയില്ലേ, അന്നമാരെ മനുഷ്യൻ്റെ കാര്യം ദുനിയാവാണ്. പലതും നമുക്ക് അനുഭവിച്ചേണ്ടി വരും. പക്ഷേ അള്ളാഹുവിനോടൊരു കാവലിനെ തേട്, അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു പുണ്യമാസമാണല്ലോ, പഠിച്ചവനോട് പറഞ്ഞാൽ കേൾക്കണ മാസമാണ്. അപ്പം എല്ലാവരും മനസ്സത്തെ ഇടങ്ങേറും. പടച്ച റബ്ബ് നീക്കി തരട്ടെ, എല്ലാവർക്കും റാഹത്തിലാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം താത്ത ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമ്മൾ ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.